പഠിക്കാൻ പോകുന്നത് പെയേഴ്സ് എന്ന് പറയുന്ന കൺസെപ്റ്റ് ആണ്, ജോഡികൾ. അപ്പൊ നമ്മുടെ ഈ ജോഡിയെ കുറിച്ച് പഠിക്കുമ്പോൾ ജോഡി എന്ന് പറയുന്ന എന്താണ്? രണ്ടാണ്. നമ്മൾ ചെരുപ്പ് ജോഡിയാണ്, രണ്ടാണ് പെയർ. ഇവിടെ രണ്ട് ഡയറിയ എന്ന് പറഞ്ഞ പെയറാണ്. ഇതിനകത്ത് ആറെണ്ണം വീഴാം, ഇതിനകത്ത് ആറെണ്ണം വീഴാം. അപ്പൊ ഇതിന്റെ കോമ്പിനേഷൻ പറയുമ്പോൾ 1 2 1 3 1 4 1 6 വരാം. തുടക്കത്തിൽ പറഞ്ഞതാണ്. ഒരു സിമ്പിൾ എക്സാമ്പിൾ പറയാം. ഇപ്പൊ നിങ്ങൾ നിങ്ങൾക്ക് ഒരു മൂന്ന് കളറുള്ള ഷർട്ട് ഉണ്ടെങ്കിൽ, സപ്പോസ് ഗ്രീൻ, റെഡ്, ബ്ലൂ, അങ്ങനെ ഗ്രീൻ, റെഡ്, ബ്ലൂ കളറിൽ മൂന്ന് ഷർട്ട് ഉണ്ട്. അതേ കളറിൽ തന്നെ നിങ്ങൾക്ക് എന്താണ് പാൻസ് ഉണ്ട്. അപ്പോ ഷർട്ടിനെ ഞാൻ ഇങ്ങനെ പാൻസിനെ ഗ്രീൻ കളറിലെ പാൻസ്, റെഡ് കളറിലെ പാൻസ്, ബ്ലൂ കളറിലെ പാൻസ്. അപ്പൊ നിങ്ങൾ ഒരു ദിവസം ഞങ്ങൾ ഡ്രസ് ചെയ്യുമ്പോൾ എങ്ങനെയെല്ലാം ഡ്രസ് ചെയ്യാം? റെഡ് കളറിലെ ഷർട്ട് ഇടുമ്പോൾ റെഡ് കളറിലെ പാൻറ് ഇടാം, അല്ലെങ്കിൽ ഗ്രീൻ കളറിലെ ഷർട്ട് ഇടാം, ഗ്രീൻ. അപ്പൊ ഒരേ കളർ ഇടാം, വ്യത്യസ്ത കളർ ഇടാം. അങ്ങനെ എത്ര ഇടാൻ പറ്റും? അങ്ങനെ എത്ര ഇടാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ എത്തുന്നുണ്ട് മൂന്നെണ്ണം, ഇവിടെ എത്തുന്നുണ്ട് മൂന്നെണ്ണം, മൂന്നേ ഇഞ്ച് മൂന്ന് 9 എത്തണം പറ്റും, ആകെ 9. അതിനെയാണ് നമ്മൾ സാമ്പിൾ സ്പേസ് എന്ന് പറയുന്നത്. അതെന്തൊക്കെയാണ്, അതെങ്ങനെയാണ് കണ്ടെത്തുന്നത് സാർ? വെരി സിമ്പിൾ ആണ്. നമ്മൾ ആദ്യം തന്നെ ഇവിടെ നമ്മുടെ കയ്യിലുള്ളതൊക്കെ എന്താണ് എടുത്തെഴുതുന്നത്? ഗ്രീൻ 1 റെഡ് 1 ബ്ലൂ 1. എന്നിട്ട് അത് ആദ്യമായിട്ട് കോമ്പിനേഷൻ വരാം G2 R2 B2 G2 R2 B2 G2 R2 B2. സോ G1 G2 G1 R1 G2 R2 R1 R2 R1 B2 B1 G2 B1 R2 B1 B2. അങ്ങനെ 3 3 6 9 എന്താണ് കോമ്പിനേഷൻ. G1 G2 G1 R2 G1 B2 G1 B2 എന്താണ്? ഗ്രീൻ ഷർട്ടും ബ്ലൂ പാൻറ്റും. അങ്ങനെ R1 റെഡ് ഷർട്ടും ഗ്രീൻ പാൻറ്റും. അങ്ങനെ 9 നമുക്ക് ഈ സാമ്പിൾ സ്പേസിൽ എഴുതാം. പറ്റി നിങ്ങൾ എഴുതുകയാണ്, മനസ്സിലായി? എൻ്റെ ചോദ്യം, ഇത് ഇത് ഒരേ കളർ കിട്ടാനുള്ള സാധ്യത, ഒരേ കളർ കിട്ടാനുള്ള സാധ്യത. അപ്പൊ എന്റെ ചോദ്യം ഇതായിരുന്നു, എന്റെ ഇവന്റ് ഇതായിരുന്നു, സെയിം കളർ. നിങ്ങൾ ഇടുന്ന ഷർട്ട് പാൻറ്റും സെയിം കളറാണ്. അപ്പൊ മൊത്തത്തിൽ ടോട്ടൽ 9. അപ്പൊ നമ്പർ ഓഫ് ഫേസ് എന്ന് പറയുന്നത് 9. നമ്പർ ഓഫ് ഫേസ് എത്രയാണ്? 9. നമ്മുടെ ചോദ്യത്തിന് ആനുപാതികമായിട്ട് എത്തണം നമ്പർ ഓഫ് ഫേസ്. നമ്മുടെ ചോദ്യം എന്താണ്? ഒരേ കളർ എന്ന് പറയുമ്പോ ഗ്രീൻ ഗ്രീൻ, പിന്നെ എന്താണ് റെഡ് റെഡ്, എന്താണ് ബ്ലൂ ബ്ലൂ, ഇത്തവണ്ട് മൂന്നെണ്ണം. പ്രോബബിലിറ്റി ഒക്കെ ഇങ്ങനെ ഒരേ കളറിലുള്ള ഷർട്ടും പാൻറ്റും കിട്ടാനുള്ള സാധ്യത നമ്പർ ഓഫ് എ ഡിവൈഡ് ബൈ നമ്പർ ഓഫ് എസ്. നമ്പർ ഓഫ് എ മീൻസ് ഈ ഈവന്റിന്റെ ആനുപാതികമായിട്ടുള്ള എണ്ണം. അത് എത്തണുണ്ട്? 3 ഡിവൈഡ് ബൈ നമ്പർ ഓഫ് എസ് മീൻസ് ആകെയുള്ളത്. ആകെയുള്ള എത്തണുണ്ട്? 9. വെട്ടി കളയുമ്പോൾ 1/3 ആണ് അതിന്റെ ഒരേ കളർ വരാനുള്ള സാധ്യത എന്ന് പറയുന്നു. ഓക്കെ, ഇനി വേറൊരു ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. വേറൊരു ക്വസ്റ്റ്യൻ അല്ലേ, നമുക്ക് രണ്ട് ബോക്സ് ഇല്ലേ. ഒരു ബോക്സിൽ കടലാസ് കഷ്ണങ്ങൾ ഇട്ടിരിക്കുന്നത് 1 2 3 4. ഓക്കെ, ഇങ്ങനെ നാല് കടലാസ് കഷ്ണങ്ങൾ ഒരു ബോക്സ് ഇട്ടേക്കാം. സപ്പോസ് ബോക്സ് 1. ഓക്കെ, മറ്റൊരു ബോക്സ് നമ്മൾ എടുക്കുന്ന ബോക്സ് 2. ഇതിനകത്ത് രണ്ട് കടലാസ് കഷ്ണങ്ങൾ, 1 2, മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ഒരാൾ കണ്ടടച്ചിട്ട് ഇത് തോന്നുന്നു, ഇത് തോന്നുന്നു, ആ കോമ്പിനേഷൻ ഉണ്ടാവും. സപ്പോസ് ഇതിന്ന് 1 എടുത്തു, ഇതിന്ന് 3 എടുത്തു, 1 3. അങ്ങനെയാണെങ്കിൽ എന്തെല്ലാം കോമ്പിനേഷൻസ് സാധ്യമാണെന്ന് നോക്കാം. 1 2. ഓക്കെ, ക്ലിയർ? ബോക്സ് 2 1 2. ബോക്സ് 1 എന്നൊക്കെ വരാം 1 2 3 4 1 2 3 4. സോ 1 1 1 2 1 3 1 4 2 1 2 2 2 3 2 4 ഉണ്ടാവും. അങ്ങനെ എത്ര കോമ്പിനേഷൻ വരും? 1 2 3 4 1 2 3 4, എത്ര പേര് എട്ടെണ്ണം ടോട്ടൽ. അതായത് കണ്ടുപിടിക്കാം ഇവിടെ എത്രയുണ്ട് നമ്പർ ഓഫ്, ഇവിടെ 4, ഇവിടെ നമ്പർ എത്തുന്നുണ്ട് 2. രണ്ടുപേരെ കുറിച്ചാൽ മതി, 4 × 2 എത്ര കിട്ടി? 8. സോ നമ്പർ ഓഫ് ഫേസ് എന്ന് പറഞ്ഞാൽ 8. നമ്പർ ഓഫ് ഫേസ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 8. ഇതിനകത്ത് ഒരു ചോദ്യം എന്ന് പറയുന്നത്, ചോദ്യം ഇതാണ്, നിങ്ങൾ ബോക്സിൽ നിന്ന് നിങ്ങൾ എടുക്കുമ്പോൾ രണ്ട് രീതിയിൽ എടുക്കുമ്പോൾ ഇത്
box 1 in aadi vekkam allengi box 2 in aadi suppose box 2 in aadi vettu ennattu idirkku appo ningal parina combination endakkena 1 1 1 2 1 3 1 4 2 1 2 2 2 3 2 4 ഒരു ചോദ്യം ഇതാണ് അത് രണ്ടും ഒരേ സംഖ്യ ആവാനുള്ള സാധ്യത സെയിം നമ്പർ ആവാനുള്ള പ്രോബബിലിറ്റി എന്ന് പറയുമ്പോൾ ആദ്യം തന്നെ നമ്മൾ ഈ സാമ്പിൾ സ്പേസ് എടുത്തെടുക്കാം ഓക്കെ സാമ്പിൾ സ്പേസിൽ പറയുന്നത് ഇങ്ങനെയാണ് ഏതൊക്കെ ഇടാൻ സാധ്യതയുണ്ട് വൺ 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 ടു വൺ ത്രീ എന്താണ് വൺ ഫോർ അതുപോലെ ഇവിടെ എന്താ ടു വൺ ടു വൺ പിന്നെ ടു ടു പിന്നെ ടു ത്രീ പിന്നെ ടു ഫോർ ഇങ്ങനെ എത്രണ വീടാണ് സാധ്യത എന്റെ ചോദ്യം ഇതാണ് സെയിം നമ്പർ ഈ ഇതിനകത്ത് സെയിം നമ്പർ കിട്ടാനുള്ള സാധ്യത എന്താണ് അപ്പൊ ഞാൻ ഏത് പറഞ്ഞു നമുക്ക് ഒട്ടി എഴുതാം അങ്ങനെയുള്ള സെയിം നമ്പർ ആരൊക്കെ ദൈവം വന്നു ഞാൻ എഴുതി വൺ 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 പിന്നെ എവിടെ ദൈവം വന്നു ടു കോസ് എന്റെ ആദ്യം നമ്പർ ഓഫ് എവിടെ എത്ര ഉണ്ട് ഇതാണ് മറ്റൊരു ടൈപ്പ് ചോദിക്കാൻ സാധ്യതയുള്ളത് സപ്പോസ് ബി ബി എന്ന് പറഞ്ഞ ചോദ്യങ്ങളാണ് ഫസ്റ്റ് ലെറ്റർ ഫസ്റ്റ് നമ്പർ less than second ആദ്യത്തെ നമ്പർ രണ്ടാമത്തേനേക്കാളും ചെറുതായിരുന്നു ആദ്യത്തേത് ഫസ്റ്റ് വൺ സെക്കൻഡ് വണ്ണിനേക്കാളും ലെസ്സർ ആയിരുന്നു അപ്പൊ നമ്മളിങ്ങനെ ചോദ്യം വരുമ്പോൾ നമ്മളിങ്ങനെ ചോദ്യം എടുത്തിരുന്നു സാമ്പിൾ സ്പേസ് നോക്കാം ആദ്യത്തേത് രണ്ടാമത്തേക്കാൾ ചെറുതാണ് അത് അങ്ങനെയാണ് അത് ഈക്വലാണ് ഇവിടെ അങ്ങനെയാണ് വൺ കോമ ടു വൺ കോമ ത്രീ വൺ കോമ ശരി ഇവിടെയോ അങ്ങനെയല്ല ഇവിടെയോ അവിടെ അങ്ങനെയല്ല ഇവിടെ വലുതാണ് ഇവിടെ എന്താണ് ഈക്വലാണ് ഇവിടെ വരുമ്പോഴോ ചെറുതാണ് പത് എഴുതും പിന്നെ ഇവിടെയോ അതും ചെറുതാണ് പത് എഴുതും സോ ടോട്ടൽ എത്രയായി വൺ ടു ത്രീ ഫോർ ഫൈവ് സോ നമ്പർ ഓഫ് ബി സീക്രട്ട് എന്താണ് ഫൈവ് നമ്പർ ഓഫ് എസ് വ്യത്യാസമില്ല മനസ്സിലായി സോ നമ്മുടെ പ്രോബബിലിറ്റി ഓഫ് ബി പ്രോബബിലിറ്റി ഓഫ് ബി നമ്പർ ഓഫ് ബി ഡിവൈഡ് ബൈ നമ്പർ ഓഫ് എസ് ഫൈവ് ഡിവൈഡ് ബൈ എയ്റ്റ് ഓക്കെ ഇനി ചോദിക്കാൻ സാധ്യതയുള്ള മറ്റൊരു ക്വസ്റ്റ്യൻ മറ്റൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇനി ഞാൻ ചെയ്യുന്നില്ല പറയുക രണ്ടാമത്തെ ആദ്യത്തിനേക്കാളും എന്താണ് ചെറുതായിരിക്കുക അങ്ങനെ ചോദിച്ചു രണ്ടാമത്തത് ആദ്യത്തിനേക്കാളും ചെറുതായിരിക്കുക അങ്ങനെ ചോദിക്കാം ആദ്യത്തേത് ഒറ്റ സംഖ്യ ആയിരിക്കുക ഓട് നമ്പർ ആയിരിക്കും അങ്ങനെ ചോദിക്കാം ആദ്യത്തേത് ഈവൺ നമ്പർ അങ്ങനെ ചോദിക്കാം അതുപോലെ രണ്ടാമത്തെ ഒറ്റ സംഖ്യ രണ്ടാമത്തെ ഈവൺ നമ്പർ രണ്ട് സംഖ്യ അങ്ങനെ ചോദിക്കാം ഇതിനകത്തുള്ള സംഖ്യകൾ തമ്മിൽ കൂട്ടുമ്പോൾ അഞ്ചിൽ കൂടുതൽ വരും ഫോർ എക്സാമ്പിൾ ഓക്കെ രണ്ടും നാലും കൂട്ടുമ്പോൾ മാത്രമാണ് അഞ്ചിൽ കൂടുതൽ വരുന്നത് അല്ലേ അപ്പോൾ വരുന്നുള്ളൂ ഒന്നേ ബൈ എട്ട് അല്ലെങ്കിൽ ഇതിനകത്തുള്ള സംഖ്യകൾ തമ്മിൽ കൂട്ടുമ്പോൾ ഏഴിൽ കുറവാകാം അങ്ങനെ അങ്ങനെ പല ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ക്വസ്റ്റ്യൻസ് ഇതിന് ബേസ് ചെയ്ത് ചോദിക്കാം അപ്പോൾ ഈ ഇതിൻ്റെ ബേസിക് അണ്ടർസ്റ്റാൻഡിങ് എത്ര ഉള്ളൂ നമ്മൾ ആദ്യം സാമ്പിൾ സ്പേസ് എടുത്തിടുക എന്നിട്ട് നമുക്ക് തന്നിരിക്കുന്ന ചോദ്യങ്ങൾ നേരെ ഇടുക എന്നിട്ട് നമ്മൾ ആ ചോദ്യത്തെക്കുറിച്ച് ആലോചിക്കുക ഈ ചോദ്യത്തിൽ എന്താണ് പറഞ്ഞത് അങ്ങനെ ആ സാറ്റിസ്ഫൈ ചെയ്യുന്ന ആൾക്കാർ ഈ സാമ്പിൾ സ്പേസിൽ ആരൊക്കെയാണ് അവരെ കറക്റ്റ് എടുക്കുക സമാധാനത്തോടെ എന്നിട്ട് അവരെ എണ്ണം എടുക്കുക അവരുടെ എണ്ണം ഡിവൈഡ് ബൈ ടോട്ടൽ നമുക്ക് പ്രോബബിലിറ്റി ആണ് നമുക്ക് ഇതിനെ ബേസ് എടുത്തോളാം നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് എക്സസൈസ്